ഉൾബുദ്ധരായ യാത്രികർ, ഉയരെടുക്കാത്ത റോഡുകൾ, നമുക്ക് ചേർന്ന് മുന്നേറാം. വൈസ് ഡ്രൈവ്, ലെറ്റ്സ് ട്രെയിൻ ഔർ മൈൻഡ് ഫോർ എ സേഫ് ഡ്രൈവ്. പുത്തനത്താണിയിലെ ശ്രീലക്ഷ്മി ലോട്ടറി ഏജൻസിയിൽ മോഷണം നടത്തിയ ശേഷം തീയിട്ടു. ദേശീയപാതയോട് ചേർന്നുള്ള ഏജൻസിയിൽ ഒരു വർഷത്തിനിടെ മൂന്നാം തവണയാണ് മോഷണവും കൊള്ളിവെപ്പും നടക്കുന്നത്. 15 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. പുത്തനത്താണി ബൈപ്പാസ് റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീലക്ഷ്മി ലോട്ടറി ഏജൻസിയാണ് ഇരുട്ടിന്റെ മറവിൽ അഗ്നിക്കിരയാക്കിയത്. പിൻവശത്തെ ചുമർ തുറന്ന നിലയിലാണ്. ഇത് മോഷണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഒരേ കടയ്ക്ക് നേരെ മൂന്നാമത്തെ ആക്രമണമാണ് നടക്കുന്നത്. ഇത് വ്യാപാരികൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. പുലർച്ചെ 4 മണിയോടെ കോഴിക്കടയിലെ തൊഴിലാളികളാണ് ലോട്ടറി ഏജൻസിക്കുള്ളിൽ തീ പടർന്നത് കണ്ടത്. ഉടൻ തന്നെ ഉടമയെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. അപ്പോഴേക്കും സ്ഥാപനം പൂർണ്ണമായും അഗ്നിക്കിരയായിരുന്നു. ഏജൻസി ഉടമയുടെ ബന്ധുവും ഫയർഫോഴ്സും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചുമർ തുറന്ന നിലയിൽ കണ്ടെത്തി. ഇതിലൂടെ അകത്തുകാരി മോഷണം നടത്തിയ ശേഷം തീയിട്ടതാകാനാണ് സാധ്യത എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചൊവ്വാഴ്ച വരെയുള്ള ലോട്ടറികളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റ് മര ഉരുപ്പടികളും കത്തിയമർന്നു. ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായും 2 തവണ കടക്കുനേരെ ആക്രമണമുണ്ടായിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്താൻ തയ്യാറായില്ലെന്നാണ് കടയുടമയുടെ പരാതി. ഇതിപ്പോ ആദ്യ തവണയല്ല, ഇതിപ്പോ 3ാമത്തെ തവണയാണ് ഇതേമാതിരി സംഭവം ഉണ്ടാണ്. ഇതിന്റെ മുന്നേ ഫസ്റ്റിലെ പ്രാവശ്യം കടന്ന് അന്ന് പൈസയൊക്കെയാണ് എടുത്തു പോയത്. 2ാമത്തെ പ്രാവശ്യം വന്നു ഇവരെല്ലാം വലിച്ചു വാരിട്ട് നാശനഷ്ടം ഉണ്ടാക്കിച്ച് പോയി. അന്ന് ഇത് കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അന്ന് കത്തിയില്ല, എന്തോ ഭാഗ്യം കൊണ്ട്. ഇപ്പൊ ഇത് 3ാമത്തെ സമയമാണ് ഇപ്പൊ ഇത് ഫുള്ള് നാശാക്കിയിട്ടുള്ളത്. ഫുള്ള് കത്തിച്ച് നാശാക്കില്ല. അത് എന്താണെന്നുള്ളത് ഇപ്പൊ എന്ത് ക്രിമിനൽ മൈൻഡ് ആണോ, അതോ ഇനി ഞങ്ങളുടെ പൂർവ്വ എന്തെങ്കിലും ഉണ്ടോ, അത് നമുക്ക് നമ്മൾ അറിയുന്ന രീതിയിലില്ല. ഇനിയിപ്പോ അവരുടെ മാത്രം മനസ്സിലാക്കുന്നറിയില്ലോ, ആ രീതിയിലായിരിക്കണോ എന്തെന്നുള്ളത് നമുക്കറിയില്ല. ഒരു വർഷത്തിനിടെ 3ാം തവണയാണ് ഇതേ സ്ഥാപനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആദ്യ തവണ സമാന രീതിയിൽ ചുമരുത്തിരുന്ന അകത്ത് കടന്ന മോഷ്ടാവ് പണം അപഹരിച്ച ശേഷം സ്ഥാപനത്തിൽ തീയിട്ടു. ശേഷം കഴിഞ്ഞ വർഷം ഒക്ടോബർ 14 ചുമരുത്തിരുന്ന അകത്ത് കയറിയ മോഷ്ടാവ് സാധന സാമഗ്രികളും ലോട്ടറികളും മഷി ഉപയോഗിച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് അന്നുണ്ടായത്. അതിനുശേഷമാണ് ശനിയാഴ്ച പുലർച്ചെ ഏജൻസിക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായത്. മലപ്പുറത്ത് നിന്ന് സയന്റിഫിക് വിഭാഗവും കൽപ്പകഞ്ചേരി പോലീസും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളിൽ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒരേ കടയിൽ 3 തവണ മോഷണം നടക്കുന്നത് വളരെ ഗൌരവമായി കാണണമെന്നും പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറാകാത്ത പക്ഷം സമരരംഗത്തിറങ്ങാൻ വ്യാപാരികൾ തയ്യാറാകണമെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു. അത്തരം പിന്നെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ വ്യാപാരി സമിതി അത് തീർച്ചയായിട്ടും ഇടപെട്ട് സമര പരിപാടികൾ ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള സമര പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടുന്നതുവരെ, ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നീതി കിട്ടുന്നതുവരെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. തൃത്താല കാശാമുഖ് സ്വദേശി നാരായണൻ നായരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ശ്രീലക്ഷ്മി ലോട്ടറി ഏജൻസി. മലബാർ ന്യൂസ്, പുത്തനത്താണി.